കേരളത്തിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കടുവെടുക്കാനുള്ള പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് കത്ത് ഇന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ അങ്ങേയറ്റം കേരളത്തെ ശ്വാസം മുട്ടിക്കാനും അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് ന്യായമായി ലഭിക്കേണ്ടതിൻ്റെ പകുതി തുകയായിട്ട് നമ്മുടെ കടമെടുക്കുന്ന പരിധി കുറച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വന്ന ലെറ്റർ അനുസരിച്ച് 15,390 കോടിയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. 32,000 കോടി ലഭിക്കുമെന്നാണ് നേരത്തെയുള്ള കണക്കുകൾ സഹിതം പ്രതീക്ഷിച്ചിരുന്നത്. ആ 32,000 കണക്കുണ്ട്. നമ്മുടെ ആകെ GSDP നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 3% എന്ന നിലയിലേക്കാണ് ഇപ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം 3.5% കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചാണ് 35,000 കോടിയിലധികം കിട്ടണം. അത് 0.5% കുറച്ചു. കോവിഡ് സമയത്ത് 5% ഉണ്ടായിരുന്നു. 19-20 5% GSDP 20-21 4.5% പിന്നെ 4% കഴിഞ്ഞ പ്രാവശ്യം 3.5% ഇപ്രാവശ്യം 3% ചുരുക്കുന്ന ഒരു കുറവ്. അതനുസരിച്ച് തന്നെ 32,000 കോടിയോളം കിട്ടുമെന്നാണ് ഏകദേശം പ്രതീക്ഷിച്ചത്. അവിടെയാണ് 15,390 കോടിയാണ് ഈ വർഷം എടുക്കാൻ എന്ന നിലയിൽ കത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 23,000 കോടിയാണ് ആദ്യത്തെ ഘട്ടത്തിൽ വന്നത്. പിന്നീട് കുറച്ച് തുകയിലൊക്കെ വ്യത്യാസം വരികയുണ്ടായി. അതിനകത്ത് 9 മാസക്കാലത്തേക്ക് പ്രത്യേകം 17,000 കോടിയിലധികം എന്ന നിലയിലാണ്. ഇപ്രാവശ്യം ആകെ കഴിഞ്ഞ പ്രാവശ്യം 9 മാസത്തേക്ക് തന്നതിനേക്കാളും കുറച്ചു. വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ്. ഇത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തുകയേക്കാളും ആകെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തുകയേക്കാളും വളരെ കുറവാണ്. ഇത്രയും ഒരു വെട്ടിക്കുറവ് വരുത്തുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഇനി വരികയായിരിക്കും. അപ്പോൾ ഈയൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കണക്കെടുത്താൽ തന്നെ 5 വർഷം മുമ്പ് കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. അന്ന് 5% ബോറോയിങ്ങിന് അനുവാദി ഉണ്ടായിരുന്നു. പിന്നീട് 4.5 ആക്കി 3.5 ആക്കി ഇപ്പോൾ 3% എത്തിച്ചെന്ന് മാത്രമല്ല ആ തുകയിൽ തന്നെ വെട്ടിക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മുന്നോട്ട് പോകാനായിട്ട് വലിയ തോതിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ 3 മാസത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് നേരത്തെ കരുതിയിരുന്നു. യഥാർത്ഥത്തിൽ അത് വസ്തുതയായിരുന്നു. 1 ജനുവരി നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് വസ്തുതയായിരുന്നു. വല്ലാത്ത തോതിലേക്ക് സംസ്ഥാനത്തിനെ ശ്വാസം മുട്ടിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിത്യനിദാന ചെലവുകൾ പോകുന്നതെന്ന് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള വെട്ടിക്കുറവ് വരുന്നുണ്ട്. എന്നാൽ നല്ലതുപോലെ നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്, നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, നികുതി പഴയ GST നികുതിയും മറ്റ് നികുതികളും കളക്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കുറേയേറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഈ ഒരു സംശയം ഞാൻ ഉന്നയിച്ചിരുന്നു, ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ്, കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടായിരിക്കും എടുക്കുന്നതെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടേണ്ടതിൻ്റെ പകുതിയായി ഈ കടമെടുപ്പ് വെട്ടിക്കുറച്ചിരിക്കുന്നു പറഞ്ഞാൽ FRBM Act അനുസരിച്ച് പറയുന്നതിനേക്കാളും തുക വെട്ടിക്കുറച്ച് പകുതിയാക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിലെ ജനങ്ങളാണ് സഫർ ചെയ്യുക. ഇത് കേരളത്തിലെ ഗവൺമെൻറ് വഴി ഗവൺമെൻറ്റിനോട് ഈ കാണിക്കുന്ന സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് അർഹമായി കിട്ടേണ്ടതാണ്. കഴിഞ്ഞ വർഷം വരെ 40,000 കോടി രൂപ വെട്ടിക്കുറച്ചതാണ്. അവിടുന്നാണ് വീണ്ടും ഈ വെട്ടിക്കുറവ്. അതിനൊപ്പം ഈ വർഷം കേന്ദ്രം തന്നുകൊണ്ടിരുന്ന ഗ്രാൻറ്റിൽ RD ഗ്രാൻറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് ഉണ്ട്. ആ ഗ്രാൻറ്റിലും ഒരു 10,000 കോടിയുടെ കുറവ് വരും. ഏകദേശം 20,000 കോടി ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ വർഷവും വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതിയാണ് നടക്കുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരുടെ എല്ലാം പൊതുവികാരമായി ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈ നയത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം വരേണ്ട ഒരു പ്രശ്നമാണെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ കത്ത് വന്നപ്പോൾ തന്നെ ഈ പ്രതികരണം നടത്തുന്നത്. വിശദമായ കാര്യങ്ങളുമായി പിന്നീട് നിങ്ങളുടെ അടുത്ത് തന്നെ വരാം. കേരളത്തോട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തോടും കാണിക്കാത്ത അത്ര വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം 32,000 കോടിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഉള്ള കണക്കും നേരത്തെയുള്ള കണക്കുകളൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ 22,000-23,000 കോടി എങ്കിലും ആദ്യത്തെ ഒരു 9 മാസക്കാലത്തേക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോഴാണ് 15,390. ഇപ്പോൾ വന്ന കത്തനുസരിച്ച് ഫോർ ദ ഇയർ 2023-24 എന്നാണ് കത്തിനകത്ത് എഴുതിയേക്കുന്നത്.